അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്ക് സൂറത്തു അൻആമിലെ 14-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. قل أغير الله أتخذ وليا فاطر السماوات والأرض وهو يطعم ولا يطعم. قل إني أمرت أول من أسلم. لا تكونن من المشركين. കുൽ, നബിയെ താങ്കൾ പറയുക, അഗൈറല്ലാഹി അത്തഖിദു വലിയൻ, അല്ലാഹുവിനെ കൂടാതെ ഞാൻ രക്ഷകരെ സ്വീകരിക്കണം എന്നതാണോ നിങ്ങൾ പറയുന്നത്? അഗൈറല്ലാഹി, അല്ലാഹുവിനെ കൂടാതെ, അത്തഹിദു ഞാൻ സ്വീകരിക്കുകയോ, വലിയൻ രക്ഷകനെ, ഫാത്തിരി സമാവാതി വൽ അർദു, അവൻ ആകാശഭൂമികളുടെ സൃഷ്ടാവാണ്. വഹുവ യുത്ഈം, അവൻ എല്ലാവർക്കും അന്നം നൽകുന്നു, അല്ലെങ്കിൽ എല്ലാവരെയും ഊട്ടുന്നു, ഭക്ഷണം നൽകുന്നു. വലാ യുത്ഈം, അവൻ ആരാലും അന്നം നൽകപ്പെടുന്നവനല്ല, അല്ലെങ്കിൽ ആരാലും ഊട്ടപ്പെടുന്നവനല്ല, ഊട്ടപ്പെടുന്നില്ല, അന്നം നൽകപ്പെടുന്നില്ല. കുൽ, താങ്കൾ പറയുക, ഇന്നീ ഉമിർത്തു, തീർച്ചയായും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ അക്കൂന, ഞാനാകണം എന്ന്, അവ്വലമൻ അസ്ലമ, അല്ലാഹുവിന് വഴങ്ങിയവരിൽ മുമ്പൻ, അല്ലെങ്കിൽ ഒന്നാമത്തവൻ. വലാ തക്കൂനന്ന, നീ ആകരുതെന്നും, ഒരിക്കലും നീ ആകരുതെന്നും, മിനൽ മുശ്രിക്കീൻ, ബഹുദൈവവാദികളിൽ, ബഹുദൈവ വിശ്വാസികളിൽ. ഒരിക്കൽ കൂടെ അർത്ഥം പറയാം. കുൽ, ഖാല എന്നുള്ളതിൻ്റെ കൽപ്പനയാണല്ലോ. കുൽ, താങ്കൾ പറയുക, അഗൈറല്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, അത്തഹിദു ഞാൻ സ്വീകരിക്കുകയോ, അ എന്നുള്ള ചോദ്യം അത്തഹിദു എന്നുള്ളതിലേക്കാണ് വരിക. ആ ഗൈറല്ലാഹി അത്തഹിദു, ഞാൻ അള്ളാഹുവിനെ കൂടാതെ സ്വീകരിക്കുകയോ, വലിയൻ, വലിയന്, രക്ഷകന്, ഫാത്തിരി സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാണവൻ, അല്ലാഹ് എന്നുള്ളതിൻ്റെ വിശേഷണമാണ് ഫാത്തിരി. വഹുവ യുത്ഈമു, അവൻ അന്നം നൽകുന്നു, അവൻ ഭക്ഷണം നൽകുന്നു, അവൻ ഊട്ടുന്നു. ത്വാമ എന്ന ഭക്ഷണം നമുക്ക് അറിയണ വാക്കാണല്ലോ. വലാ യുത്ഈം, അവൻ അന്നം നൽകപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഊട്ടപ്പെടുന്നില്ല, ഭക്ഷണം നൽകപ്പെടുന്നില്ല. കുൽ, താങ്കൾ പറയുക, ഇന്നീ, തീർച്ചയായും ഞാൻ, ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അൻ അക്കൂന, ഞാൻ ആകണം എന്ന്, അവ്വല, അവ്വല, ഒന്നാമത്തവൻ, മുമ്പൻ, മൻ അവ്വല, മൻ അസ്ലമ, അള്ളാഹുവിന് അനുസരിക്കുന്നവരിൽ, കീഴ്പ്പെട്ടവരിൽ, മുസ്ലിമാകുന്നവരിൽ ഒന്നാമൻ ഞാനാകണം എന്നാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വലാ തക്കൂനന്ന, നീ ആകരുതെന്നും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നീ ആകരുതെന്നും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഒരിക്കലും ആകരുത്. തക്കൂനു എന്നുള്ളതിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തക്കൂനന്ന. വലാ തക്കൂനന്ന മിനൽ മുശ്രിക്കീൻ, നീ ശിർക്ക് സ്വീകരിക്കുന്നവരിൽ, ശിർക്ക് വിശ്വസിക്കുന്നവരിൽ, ബഹുദൈവത്വം അംഗീകരിക്കുന്നവരിൽ പെടരുത് എന്നും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഒരുപാട് വിശദീകരണത്തിൻ്റെ കാര്യം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞത് അള്ളാഹു ഏകനാണെന്നും ഈ ആകാശഭൂമികളുടെ സമ്പൂർണമായ ആധിപത്യം അവനാണെന്നുമാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് സൂക്തങ്ങളിലായി നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതോടൊപ്പം മുൻഗാമികളായ ആളുകൾ, ഇസ്ലാമിനെ പൂർവികരായ ആളുകൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനിനെയും അഥവാ ഇസ്ലാമിനെ പരിഹസിച്ചപ്പോൾ അവർക്കുണ്ടായ അനുഭവവും സൂചിപ്പിച്ചിട്ടുണ്ട്. അവസാനം 12-13 ആയത്തിൽ പകലും രാത്രിയും ഉള്ളതൊക്കെയും പകലും രാത്രിയും അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ട് കഴിയുന്ന എല്ലാം അവൻ്റേതാണ്, അവനുള്ളതാണ്, അവൻ്റെ അവകാശത്തിലാണ്, അധികാരത്തിൽപ്പെട്ടതാണ്. അവൻ്റെ അധികാരത്തിലും അവകാശത്തിലും പെട്ടതാണെന്ന് മാത്രമല്ല അവയിൽ ഓരോന്നിൻ്റെയും ധർമ്മം അവ പാലിക്കുന്നുണ്ടോ എന്ന് കണ്ടും കേട്ടും തന്നെയാണ് അവനുള്ളത്. ഇന്ന വഹുവ സമീഉൽ അലീം, അവൻ കേൾക്കുന്നവനാണ്, കാണുന്നവരാണ് എന്ന് പറയുമ്പോൾ ആകാശഭൂമികളിലുള്ള ഓരോ ജീവജാലങ്ങളുടെയും ധർമ്മം അവ നിർവഹിക്കുന്നുണ്ടോ എന്നത് കേൾക്കുന്നവനാണ്. അൽ അലീം സർവജ്ഞനുമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അള്ളാഹുവിനെ കൂടാതെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങി ഞാൻ ബഹുദൈവവാദിയാകണം, ബഹുദൈവ വിശ്വാസിയാകണം, ഞാൻ മുശ്രിക്കാകണം എന്നാണോ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്? എങ്കിൽ എൻ്റെ റബ്ബനോട് കൽപ്പിച്ചിരിക്കുന്നത് ഏകദൈവത്വത്തിൽ ഉറച്ചു നിൽക്കുവാനാണ്, അവൻ്റെ അധികാരാവകാശങ്ങൾ അംഗീകരിക്കുവാനാണ്. അതാണ് ഇവിടെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അഗൈറല്ലാഹി അത്തഖിദു വലിയ്യൻ, അല്ലാഹു അല്ലാത്ത രക്ഷകരെ ഞാൻ സ്വീകരിക്കുകയോ? അപ്പോൾ രക്ഷകൻ അല്ലാഹു മാത്രമാണ്. ബഹുദൈവവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷകരായി അവർ സ്വീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഉപദൈവങ്ങളായി അവർ വരിച്ചിരിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളെയാണ്. അത് കഅബയിലടക്കം. എന്നിട്ട് ആ ഓരോരോ വിഗ്രഹങ്ങളെ പ്രീണിപ്പിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആരാധനകളും പൂജകളും നേർച്ചാ വഴിപാടുകളും നടത്തുന്നുണ്ട്, ബലിയർപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മളോട് കോപിച്ചിരിക്കുന്നു. ഇന്നുണ്ടല്ലോ അങ്ങനെ ദൈവകോപമാണ് എന്ന് പറയുന്ന ഒരു ഏർപ്പാട്. ദൈവകോപം തന്നെ അള്ളാഹുവിൻ്റെ ശാപോ കോപത്തേക്കാൾ ഉദ്ദേശിക്കുന്നത് ഈ ഉപദൈവങ്ങളോ വിഗ്രഹങ്ങളോ കോപിച്ചു എന്നാണ്. അള്ളാഹുവിൻ്റെ കോപമാണ് ദൈവകോപം എന്നുള്ളത് കൊണ്ട് വിവക്ഷിക്കപ്പെടേണ്ടത്. ഈ വിഗ്രഹപൂജകരായിട്ടുള്ള ബഹുദൈവവാദികളായിട്ടുള്ള അറേബ്യൻ മുശ്രിക്കുകൾ അവരുടെ ഏതെങ്കിലും ഒരു ദൈവത്തെ അള്ളാഹുവിൻ്റെ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നതിന് അവൻ നിശ്ചയിച്ചിട്ടുള്ള ദൈവങ്ങളുടെ കോപമാണ് കാരണം എന്ന് പറഞ്ഞ് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവയെ പ്രീണിപ്പിക്കാൻ നേർച്ചകളും വഴിപാടുകളും പൂജകളും നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ഇന്നുമുണ്ട് ആളുകൾ, ഇന്നുമുണ്ട് വ്യക്തിപരമായി ദൈവകോപം ദൂരീകരിക്കുന്നതിന് വേണ്ടി സർപ്പകോപം ദൂരീ ഇതൊക്കെ ഇതാണല്ലോ ഇങ്ങനെ സർപ്പകോപമാണെന്നൊക്കെ പറയുന്ന വിശ്വാസങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിനെ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു, അതിലുള്ള സംവിധാനങ്ങളൊക്കെയും അവൻ്റെ അധികാരത്തിലാണ്. ആ മനുഷ്യനടക്കം ഏറ്റവും വിശിഷ്ടമായ ജീവി മനുഷ്യൻ അടക്കമുള്ള ഓരോരുത്തരുടെയും നിലപാടുകൾ അവൻ കേട്ടും കണ്ടും തന്നെയായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അവൻ ആകാശഭൂമികളുടെ സൃഷ്ടാവാണ്, അവൻ ആരാധ്യനാണ് എന്നുള്ളതിൻ്റെ ന്യായം എന്താണ്? അവനാണ് സൃഷ്ടിച്ചത് എന്നാണ്, അവനാണ് സൃഷ്ടിച്ചത് എന്നുള്ള. അപ്പോൾ സൃഷ്ടാവായ ഉടമസ്ഥനായ ഒരു ദൈവത്തെ വിട്ട് ആരാധ്യനായ ഒരു റബ്ബിനെ വിട്ട് അവനല്ലാത്തവരെ രക്ഷകനായി വരിക്കണം എന്നത് എന്നാണോ നിങ്ങളുടെ ആവശ്യം? അങ്ങനെ ഞാൻ ചെയ്യണമെന്നാണോ? അതാണ് ആ ഗൈറല്ലാഹി അത്തഹിദു അല്ല, അള്ളാഹു അല്ലാത്തവരെ ഞാൻ സ്വീകരിക്കുകയോ വലിയൻ രക്ഷകനായിക്കൊണ്ട്. ഫാത്തിരി സമാവാത്തി വല്ലാഹു ഫത്തറ, ആകാശഭൂമികൾ അതിൻ്റെ പ്രകൃതിയിൽ പടച്ചു. ഫത്തറ ഫിത്തറത്ത് തന്നെ നമുക്കറിയാം, ഓരോന്നിനും നൽകിയിട്ടുള്ള പ്രകൃതിയാണ് ഫിത്തറത്ത്. അപ്പോൾ ആകാശഭൂമികൾക്കുള്ള ഒരു ഫിത്തറത്തുണ്ട്, ഭൂമിക്കൊരു ഫിത്തറയുണ്ട്, ഭൂമിയിലുള്ള ഓരോ സംവിധാനങ്ങൾക്കും ഓരോ ഫിത്തറയുണ്ട്, ഭൂമിയിലെ മണ്ണിനൊരു ഒരു ഫിത്തറത്തുണ്ട്, ഭൂമിയിലെ വെള്ളത്തിനൊരു ഫിത്തറത്തൊരു പ്രകൃതിയുണ്ട്, ഭൂമിയിലുള്ള മനുഷ്യനൊരു ഫിത്തറത്തുണ്ട്. ആ പ്രകൃതത്തിൽ ഓരോന്നിനെയും ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനായ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് എന്തു ന്യായമാണ് നിങ്ങളെ ആവശ്യപ്പെടുന്നത്? എന്താണ് നിങ്ങളെ ചോദിക്കുന്നത്? അള്ളാഹു അല്ലാത്തവരെ വലിയാക്കുക എന്ന് പറഞ്ഞാൽ അവനല്ലേ ആകാശഭൂമികളുടെ സൃഷ്ടാവ്, അതിനപ്പുറം ഒരു വലിയനെ സ്വീകരിക്കാമോ എന്നാണ് അവരുടെ മനസ്സിനെ കൂടി തട്ടി ഉണർത്തിക്കൊണ്ട് പ്രവാചകനോട് ചോദിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നത്. അത് മാത്രമല്ല, വഹുവ യുത്വയും, അവനല്ലേ ത്വാഴം നൽകുന്നത്, ഭക്ഷണം നൽകുന്നത് ആരാ? ഈ വിഗ്രഹങ്ങളാണോ, ഈ കൽവിഗ്രഹങ്ങളാണോ, ഈ മരക്കഷ്ണങ്ങളാണോ, ഈ ആൾ ദൈവങ്ങളാണോ? നിങ്ങളെന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? ഭക്ഷണം നൽകുന്ന മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ്, ഭക്ഷണം നൽകാൻ വെള്ളവും പെട്ടു അതിൽ.
പിന്നെ ബാക്കിയുള്ളതെന്ന് പറയട്ടെ, എല്ലാം അള്ളാഹുവാണ് എന്ന് അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. വഹുവ യുത്വമു, അവനാണല്ലോ അന്നം നൽകുന്നത്, അവനാണല്ലോ ഊട്ടുന്നത്. വലാ യുത്വം, അവൻ അന്നം നൽകപ്പെടുന്നവനല്ല. കാരണം ആരാലും അവന് ഭക്ഷണം നൽകപ്പെടെ. നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതായിരിക്കാം ദൈവങ്ങൾക്കാർ, ദൈവങ്ങളുടെ മുമ്പിൽ പൂജാപ്രസാദ വസ്തുക്കൾ, നേർച്ച വസ്തുക്കളൊക്കെ ദൈവത്തിൻ്റെ മുമ്പ് കൊണ്ട് സമർപ്പിക്കുകയാണ്. ബലി അർത്തിട്ട് അതിൻ്റെ മാംസം ദൈവത്തിൻ്റെ കഴുത്തിൽ തൂക്കുകയോ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയോ ചെന്നിട്ട് അവസാനം എന്താ സംഭവിക്കുക? അത് അതിൻ്റെ പൂജാരിമാരെടുത്തുകൊണ്ടു. അല്ലാതെ ഈ ദൈവങ്ങൾ ഇത് തിന്നിട്ടുണ്ടോ? നിങ്ങൾ ആരെയാണ് കൂട്ടുന്നത്? ആ ദൈവം നിങ്ങൾക്ക് അന്നം തരുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ അങ്ങോട്ട് അന്നം കൊടുക്കുകയാണ്. ഈ ദൈവങ്ങൾ നിങ്ങൾ കൈവിട്ടാലോ പിന്നെ എന്താ ഉള്ളത്? മനുഷ്യർ ആ ദൈവങ്ങളെ കൈവിട്ടാൽ ആ ദൈവത്തിന് പിന്നെ ഒരു പ്രസക്തിയില്ലല്ലോ, ദൈവങ്ങൾക്ക് പ്രസക്തിയില്ലല്ലോ, ബിംബങ്ങൾക്ക് പ്രസക്തിയില്ലല്ലോ. മനുഷ്യരാണ് അവയെ ദൈവമാക്കി രൂപം നൽകുന്നതും അവക്ക് ദിവ്യത്വം ആരോപിക്കുന്നതൊക്കെ ആരാ? അതുമില്ല, വല്ലാത്തൊരു അബദ്ധം തന്നെയല്ലേ? ആലോചിച്ച് നോക്കിയാൽ വല്ലാത്തൊരു അബദ്ധമാണ്. മനുഷ്യർ കൈവിട്ടാൽ ദൈവത്തിൻ്റെ കഥ കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരു ദൈവം. അപ്പം ഇത്തരത്തിൽ ആണ് നിങ്ങളുടെ നിലപാട്. വഹുവ യുത്വഴിമു വലാ യുത്വഴിമു, അന്നം നൽകപ്പെടുന്നില്ല അഥവാ അള്ളാഹു അന്നം സ്വീകരിക്കുന്നവല്ല. നിങ്ങൾക്കൊക്കെ അന്നം നൽകാമെന്നല്ലാതെ അവനാരും അന്നം നൽകേണ്ടതില്ല. നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബഹുദൈവത്വപരമായ നിലപാടിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ സംരക്ഷിക്കുകയും അന്നം നൽകുകയും പാല് നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുൽ, എന്നിട്ട് പറയണം, ഇന്നീ ഉമീർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ അക്കൂന, ഞാൻ ആയിത്തീരണം എന്ന്, അവ്വലമൻ അസ്ലമ, അള്ളാഹുവിന് വിധേയരായവരിൽ ഒന്നാമൻ, മുമ്പൻ ഞാനാകണം. ഇത് വെറും പ്രഖ്യാപനമല്ല, അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനയും ആദ്യം അനുസരിക്കുക ആരാണ്? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എത്ര വലിയ കോലാഹല നാട്ടിൽ സൃഷ്ടിച്ചാലും ആദ്യം അദ്ദേഹം അതനുസരിച്ചിരിക്കും. ആളുകളുടെ ഇടയിൽ എത്ര കുപ്രചരണങ്ങൾ ഉണ്ടായാലും ആദ്യം അത് അദ്ദേഹം അംഗീകരിച്ചിരിക്കും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ വിവാഹം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ച അടിമയായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്നുവല്ലോ നേരത്തെ സൈനബ് റളിയല്ലാഹു അൻഹ. റസൂൽ തന്നെയാണ് വിവാഹം ചെയ്ത് കൊടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവർ തമ്മിൽ പൊരുത്തമില്ലാതായി, സ്വരച്ചേർച്ചയില്ലാതായി വിവാഹമോചനം നടന്നു. പിന്നെ അള്ളാഹ് പറഞ്ഞ എന്താ? അവളെ കല്യാണം കഴിക്കണം. അവിടെ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ്റെ സ്ഥാനത്താണ്, മകൻ്റെ സ്ഥാനത്താണ്. കാരണം ദത്തുപുത്രനായി സ്വീകരിച്ച അല്ലേ, അതാണ്. അപ്പോൾ മകൻ ഒഴിവാക്കിയ ഭാര്യയെ പിതാവ് കല്യാണം കഴിക്കാമെന്നാണ് ജനങ്ങൾ പറഞ്ഞത്. മരോളെ വലിയ ആരോപണമായിരുന്നു അത്. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന, അള്ളാഹു എന്തിനെങ്ങനെ നടപടിക്രമം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യം നടപ്പാക്കിച്ചത്? ആദ്യം നടപ്പാക്കിയത് എന്തിനാണ്? ആളുകൾക്ക് ദത്തുപുത്ര സമ്പ്രദായം എന്ന് പറയുന്ന ഒന്ന് ഇസ്ലാമിലില്ല എന്ന് പൂർണ്ണമായി ബോധ്യമാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനൊരു സമ്പ്രദായം ഇല്ല. അന്ന് ദത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ സാധാരണ ആ വീട്ടിലുള്ള എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. അനന്തരാവകാശം മുതൽ കൊടുക്കും. ഇതൊക്കെ അറബികൾക്കിടയിലുണ്ടായിരുന്നു. ആ ഒരു സമ്പ്രദായത്തെ ആദ്യം ലംഘിക്കേണ്ടി വന്നതാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങൾ മരുവളെ കല്യാണം കഴിച്ചൊരു വാപ്പാൻ്റെ അവസ്ഥ എന്തേക്കാരും നാട്ടിലെന്ന് ഇന്നത്തെ കാലത്തും സങ്കല്പിച്ച് നോക്കി. അങ്ങനെ ഒരു സമ്പ്രദായം നിലനിന്നിരുന്ന സന്ദർഭത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ, അതാണ് അവ്വല മനസ്സിലം, നിയമം നടപ്പാക്കുന്നവരിൽ, സ്വീകരിക്കുന്നവരിൽ, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരിൽ, അള്ളാഹുവിന് അനുസരിക്കുന്നവരിൽ മുമ്പൻ. അതാണ് എല്ലാ വിഷയത്തിൽ ഒരു ഉദാഹരണം, ചെറിയൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. ഓരോ കാര്യങ്ങളിലും ആദ്യം ഉണ്ടാകുന്നവൻ ഞാനായിരിക്കും. കുൽ ഇന്നി ഉമിർത്തു അൻ അക്കൂന അവ്വലമൻ അസ്ലമ, ഇത് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. വാ അന അവ്വലുൽ മുസ്ലിമീൻ അല്ലേ, സൂറത്ത് അൻആമിൽ ഇനി വരുന്നുണ്ട്. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, നീ ബഹുദൈവ വിശ്വാസികളിൽ പെടരുത് എന്നും എന്നോട് എൻ്റെ നാഥൻ കൽപ്പിച്ചിട്ടുണ്ട്. വലാ തകൂനന്ന, ഒരിക്കലും തീർച്ചയായും പെടാൻ പാടില്ല. മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾ ഒന്നും കൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. കുൽ നബിയെ, താങ്കൾ പറയുക, ആ ഖൈറല്ലാഹി, അള്ളാഹുവിനെ കൂടാതെയാണോ അത്തഹിദു, ഞാൻ സ്വീകരിക്കേണ്ടത് വലിയൻ ഒരു രക്ഷകനെ. ഫാത്തിറിസ് സമാവാതി വൽ അർദ്, അവൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവാണ്. വഹുവ യുത്വഴിമു, അവൻ അന്നം നൽകുന്നു. വലാ യുത്വം, അവൻ അന്നം നൽകപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവൻ ഭക്ഷണം നൽകുന്നു, ഭക്ഷണം നൽകപ്പെടുന്നില്ല. കുൽ നബിയെ, താങ്കൾ പറയുക, ഇനി ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ അക്കൂന അവ്വലമൻ
അസ്നമ ഇത് നമ്മൾ വജ്ജഹത്ത് ഓതുമ്പോൾ സവാനം അല്ലേ, വജ്ജഹത്ത് ഓതുമ്പോൾ പറയുന്ന വാചകങ്ങളിലെ പുരുൾ തന്നെയാണ്. ഖുൽ ഇന്നി ഉമിർത്തു അൻ അഖൂന അവ്വലമൻ അസ്ലമ അസ്ലമ, മുസ്ലിമീങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിമായവരിൽ, മുസ്ലിമാവുക പറഞ്ഞാൽ എന്താ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴങ്ങുക എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴങ്ങിയവരിൽ പ്രഥമൻ ഞാനാകണം എന്നും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലാത്ത കൂനന്ന, നീ ഒരിക്കലും ആയി തീരരുതെന്നും മിനൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നും കറകളഞ്ഞ തൗഹീദ് അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളിലും മുസ്ലിമീങ്ങളിലും മുത്തഖീങ്ങളിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തലമുറകൾക്കും അള്ളാഹു തആല ഹിദായത്ത് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പന സമ്പൂർണ്ണമായി സ്വീകരിക്കുന്ന അനുസരിക്കുന്ന ഭാഗ്യവന്മാരിൽ നമ്മെ അവൻ രേഖപ്പെടുത്തട്ടെ. റബ്ബന ഹബ് ലനാ മിൻ ലദുൻക റഹ്മത്തൻ വഹയ്യിഗ് ലനാ മിൻ അംരിനാ റഷദ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്നാ അദാബഹ കാന ഗറമ ഇന്നഹ സാഅത് മുസ്തഖറ വമുഖാമ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله.